സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനു കീഴിൽ ഏഴ് വർഷമായി വ്യവസ്ഥാപിതമായി നടന്നുവരുന്ന അൽബീർ സ്കൂളുകളുടെ നോർത്ത് ഡിസോൺ ഫെസ്റ്റിന് ഇന്ന് വടകര ബുസ്താനുൽ ഉലൂം അൽബീർ സ്കൂളിൽ പ്രൗഢമായ തുടക്കം. പ്രീ പ്രൈമറി പ്രൈമറി തലങ്ങളിലായി ഖുറാൻ ഹദീസ് അറബി ഇംഗ്ലീഷ് മലയാളം ഗണിതം പരിസര പഠനം പ്രാർത്ഥനകൾ തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങൾ കാലോചിതമായി പഠിപ്പിക്കുന്ന ജില്ലയിലെ 20 അൽബീർ സ്കൂളുകളിൽ നിന്നായി 500 കുരുന്ന് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കിഡ്സ് ഫെസ്റ്റ് വീക്ഷിക്കാനായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. ബുസ്താൻ ക്യാമ്പസിലും വടകര ഷാദി മഹൽ ഓഡിറ്റോറിയത്തിലുമായി നാല് വേദികളിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് രാവിലെയോടുകൂടി ചെയർമാൻ പി അസൻകുട്ടി ഹാജി പതാക ഉയർത്തിയതോടെ തുടക്കമായി. വടകര ഖത്തീബ് ഹസൻ മുസ്ലിയാർ വയനാട് പ്രാർത്ഥന നിർവഹിച്ചു. ചെയർമാൻ അസൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യകാലങ്ങളിൽ അൽബിർ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലെങ്കിലും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചെറിയ കുരുന്നു മക്കൾ റസൂലുള്ളാഹിന്റെയും ഷഹാബത്തിന്റെയും താബിഈങ്ങളുടെയും കാലത്ത് തന്നെ അവരുടെ അൽബിർ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മടിത്തട്ടായിരുന്നു. 5 വയസ്സ് മുതൽ 6 വയസ്സിലേക്ക് 7 വയസ്സ് മുതൽ പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ചരിത്രത്തിൽ ഇടം നേടിയ ഒരുപാട് അയ്മത്തുകൾ പണ്ഡിതന്മാർ ഈ സമുദായത്തിൽ വളർന്നു വന്നത് അവരുടെ മാതാപിതാക്കളുടെ മടിയിൽ നിന്ന് തന്നെ ആ കുരുന്നു മക്കൾ വിജ്ഞാനം നേടിയും കൊണ്ടാണ്. നമ്മുടെ ഇസ്ലാമിൻ്റെ അയ്മത്തുകളായ ഇമാമനാ ഇമാം ഷാഫി, ഇമാം ഹംബലി, ഇമാം മാലിക്കി അങ്ങനെ തുടങ്ങിയ എല്ലാ അയ്മത്തുകളും, നവവി ഇമാം, വസാരി ഇമാം തുടങ്ങിയ എല്ലാ അയ്മത്തുകളും അവരാറ് വയസ്സാകുമ്പോഴേക്ക് 7 വയസ്സാകുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയവരായിരുന്നു. ഇസ്ലാമിൻ്റെ പ്രാഥമികമായ പഠനങ്ങളൊക്കെ പഠിച്ചവരായിരുന്നു. അവരെങ്ങനെയാണ് പഠിച്ചത്? അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ വളരെ കുലീനമായ അത്ഭുതകരമായ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഈ സമുദായത്തിനുള്ളത്. അൽബീർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി. ബി ജെ ഡി സി സെക്രട്ടറി എ പി മഹമ്മൂദ് ഹാജി, മൊയ്തു മാസ്റ്റർ വാണിമേൽ, ഫുഡ് കമ്മിറ്റി ചെയർമാൻ എൻ പി അബ്ദുള്ള ഹാജി, ട്രഷറർ ടി പി ഇബ്രാഹിം ഹാജി, പ്രൊഫസർ കെ കെ മഹമ്മൂദ്, ബുസ്താൻ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ആൻഡിക്, ബുസ്താൻ സദർ മുഅല്ലിം ഇ പി അസീസ് ഭാഗവി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ സലാം റഹ്മാനി സ്വാഗതവും കൺവീനർ ഫിറോസ് കെ വി കെ നന്ദിയും പറഞ്ഞു.